ഒരിക്കലും ഒരു വണ്ടിയുടെ സി സിയോ അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസോ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യില്ല. അത് റീപെയിൻറ്റ് ചെയ്യാൻ കയറ്റിയേക്കുന്ന കേട്ടോ. ഒക്ക് ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ച് പെയിൻ ക്ലീനർ ജസ്റ്റ് അടിച്ചപ്പോൾ തന്നെ ഇത്രയും അഴുക്കും കാര്യങ്ങളൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നുള്ള വീട്ടിലാണ് കേട്ടോ. അപ്പം നമ്മൾ മൂന്ന് വണ്ടികളെന്താ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളെ സ്പ്ലൻഡർ, അതുപോലെ ബുള്ളറ്റ്, അതുപോലെ തന്നെ നമ്മളെ 220 അന്ന് കയറ്റി വെച്ചതാണ്. പിന്നെ വെളിയിലോട്ട് ഇറക്കിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ബുള്ളറ്റ് ഇടയ്ക്കൊക്കെ എടുത്ത് ഓടിച്ച് പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ തന്നെ കിടക്കും. ഒരിക്കലും ഒരു വണ്ടിയുടെ സി സിയോ അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസോ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ ആവശ്യത്തിന് ചിലപ്പം ഈ ഒരു വണ്ടിയൊക്കെ കാണുള്ളൂ കേട്ടോ. ഈ ഒരു വണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂ. അല്ലാതെ ഡെയിലി യൂസിനും കാര്യങ്ങളൊന്നും ഇത് ഇറക്കാൻ പറ്റത്തില്ല. ഇറക്കിയ ഒരു തീരുമാനമാവും. അതുപോലെ തന്നെ നമുക്ക് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ലോങ് റൈഡും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റും കേട്ടോ. അടിപൊളിയായിട്ട് പോയിട്ട് വരാം. വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വണ്ടി ഇപ്പം ഏകദേശം ഞാൻ കാണിച്ചെന്ന് വന്ന് നമ്മൾ ടെയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. മൺഗാർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇറങ്ങുന്നെങ്കിൽ ഒരു സ്റ്റോക്ക് രീതിക്ക് അത്യാവശ്യം ടൂറിങ്ങൊക്കെ ചെയ്യാൻ പറ്റിയ രീതിക്കായിരിക്കും വണ്ടി ഇറങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബുള്ളറ്റും അതേപരിധി തന്നെ വേറെ ഹെഡും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇനി സമയം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ വണ്ടിയുടെ ടാങ്ക് കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടൊന്നും അതൊരു കഥ തന്നെയാണ് കേട്ടോ. ടൈം കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് ഒന്ന് എടുത്ത് സെറ്റ് ചെയ്തപ്പം പെയിന്റ് കംപ്ലീറ്റ് പോയി. ഇന്നത്തെ വീഡിയോയുടെ തുടക്കം തന്നെ പറയാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പ്ലൻഡറിലാണ് പോകുന്നത്. ഇതിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തീർക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയത്തില്ല. ചിലവർക്ക് കുറച്ചുകൂടി സി സി താന്ന വണ്ടിയാകുമ്പം ചെറിയ വേർതിരിവൊക്കെ കാണും. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ ചാനലിൽ ഞാൻ ഈ എല്ലാ വണ്ടിയുടെയും വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബുള്ളറ്റിന് ചെയ്തിട്ടുണ്ട്, 220 ചെയ്തിട്ടുണ്ട്, സ്പ്ലൻഡറിന് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ വണ്ടിയും നമുക്ക് ഒരേപോലെയൊക്കെ തന്നെ കേട്ടോ. ആവശ്യത്തിന് എപ്പോഴും ഉപകരിക്കുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഡെയിലി യൂസ് എന്ന് വെച്ചാൽ 100 രൂപയ്ക്കൊക്കെ എണ്ണ അടിച്ചാൽ തങ്കമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ഒരു സ്റ്റോക്ക് രീതിക്കാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. സ്റ്റോക്ക് രീതിക്കാന്ന് വെച്ചാൽ ഇത് പിന്നെ ഡെയിലി നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നു, നമ്മൾ ആവശ്യങ്ങൾ നടക്കുന്നു, അങ്ങനെ ഒരു ഇതിൽ പോയാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് റൈഡിങ് കംഫർട്ടിന് വേണ്ടി ജസ്റ്റ് ഒരു ഹാൻഡിലും അതുപോലെ തന്നെ മിററും പിന്നെ നമ്മളെ ഫോൺ മൗണ്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ. വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. എന്നാലും നമ്മൾ 220 ഇറങ്ങിയ ശേഷം ഇതിൽ കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പ്ലാനുണ്ട്. എന്തായാലും ഞാൻ ഇപ്പോഴേ ഉടനെയൊന്നുമില്ല, നമ്മൾ 220 ഇറങ്ങിയിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതിൽ കുറച്ച് മെക്കാനിക്കൽ സൈഡ് കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇതിന് ഞാൻ പറഞ്ഞില്ല, ഏകദേശം നമ്മളൊരു മൈലേജ് ടെസ്റ്റ് ചെയ്തപ്പം 70 മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ തന്നെ വെച്ച് ഒന്നും പറയാനില്ല. നമ്മൾ 220 ഏകദേശം ഒരു 30-35 കിട്ടുമെങ്കിൽ ഇതിനൊരു 70 റേഞ്ച് കിട്ടും. അപ്പം അതിലടിക്കുന്നതിൻ്റെ പകുതി എണ്ണ ഇതിലാവത്തുള്ളൂ. അതിലൊരു 300 രൂപയ്ക്ക് അടിക്കണമെങ്കിൽ ഇതിലൊരു 150 രൂപയ്ക്ക് അടിച്ചാൽ മതി. അതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ റൈഡിങ് കംഫർട്ടിൽ ചെറിയ ഇതൊക്കെ കാണും. പിന്നെ നമ്മളെ ഡെയിലി പർപ്പസിന് എന്തായാലും കൊണ്ടു കിടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ലോങ് റൈഡ് കൊണ്ടുപോകണവരൊക്കെ ഉണ്ട്, അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ്. ഞാനും അത്യാവശ്യം ലോങ് ഒക്കെ ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ വീഡിയോയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, ഇതിൽ മെയിൻ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് പറയുന്നത് പിന്നെ ബ്രേക്ക് ഇല്ല, ബ്രേക്കേ ഇല്ല. അപ്പോൾ അതാണ് ഒന്ന് സെറ്റാക്കാനുള്ള. പിന്നെ ഉള്ളത് വണ്ടിക്ക് ചെറിയ മിസ്സിങ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ നമ്മൾ ഇന്നലെ മേടിച്ച മിററാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ അറിയാം ഇവിടെ മിറർ പൊട്ടിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ പൊട്ടിയ മിറർ. ഓക്കെ, ഇത് സംഭവിച്ചെന്തെന്ന് വെച്ചാൽ അതോ ആ കാണുന്ന മതിലില്ലേ, അവിടെ ജസ്റ്റ് കൊണ്ട് സൈഡ് ഒതുക്കി വെച്ചതാണ്. പക്ഷേ സ്റ്റാൻഡ് ഇടാൻ മറന്നുപോയി. അപ്പോൾ മിറർ കയറി ചെവരി ഇടിച്ചു. അപ്പോൾ അതാണ് കേട്ടോ സംഭവിച്ചത്. അല്ലാതെ വണ്ടിയിൽ നിന്ന് വീടേയും കാര്യങ്ങളൊന്നും അല്ല. അപ്പം കുറച്ച് പേര് ചോദിച്ചായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മിറർ ഒരെണ്ണമായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇതിന് ഒരെണ്ണത്തിന് 220 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ പീസായിട്ട് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും മിറർ പൊട്ടിയിട്ടുണ്ടെങ്കിൽ സിംഗിൾ പീസായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. വെറുതെ പൈസ കളയണ്ട. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ പോകാം. അതുപോലെ തന്നെ നമ്മളെ കാറിൻ്റെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത്. അതിൻ്റെ നമ്പർ ബോർഡാണ് കേട്ടോ. പിന്നെ രണ്ട് ഹോണും ഉണ്ട്, പണിയും കാര്യങ്ങളൊക്കെ തീർന്നിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ എന്തായാലും വണ്ടി ഫുള്ള് വർക്ക് കഴിഞ്ഞ കേട്ടോ. പിന്നെ ഇനി 1-2 വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. 1-2 വർക്ക് എന്ന് പറയാനായിട്ട് ഈ നമ്പർ ബോർഡ് വയ്ക്കണം, പിന്നെ ഫ്രണ്ട് ഗ്രില്ലില്ലേ അത് നമ്മൾ കസ്റ്റം ചെയ്തിട്ട്, അപ്പം അത് മാറ്റിയിട്ട് സ്റ്റോക്ക് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വയ്ക്കണം. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളു. ബാക്കി ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി. ഗൈസ്, അപ്പോൾ നമ്മൾ ടാങ്ക് ഇതാ രണ്ടാമത് റീപെയിൻറ്റ് ചെയ്യാൻ കയറ്റിയേക്കുന്ന കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് അവസ്ഥ, പൊട്ടിയിട്ട് വെച്ചേക്കാണ്. ഇതിനി ഒന്നുകൂടി പെയിൻറ് ചെയ്യണം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക്. ഫുള്ള് പെയിൻറ്റൊക്കെ അടിച്ച് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൂടി മാറ്റണം. എന്തായാലും സാധനം വന്നിട്ട് മാറ്റണം. പിന്നെ ടയറും കാര്യ പരിപാടി അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയ കേട്ടോ. എന്തായാലും ഓക്കെ,
വൈഡ് റൂം സെയിലുണ്ട്. ഞാൻ അപ്പൊ അതിനെ പറ്റിയൊരു വീഡിയോ എന്തായാലും സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാട്ടോ. വൈഡ് റൂം സെയിലിനാണ്, അപ്പൊ ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ഇടയ്ക്ക് സ്റ്റോറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൽ കയറി നോക്കിയാൽ. വേറൊരു കംപ്ലൈന്റ് എന്ന് വെച്ചാൽ വണ്ടിയുടെ ടയർ ഈ അടിയാണ് കേട്ടോ. അപ്പം അതുകൂടിയൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അതൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് എന്തൊക്കെയാണ് കുഴപ്പങ്ങളെന്നൊക്കെ നോക്കാം കേട്ടോ. ബ്രേക്ക് ഒരു ശകലം പോലും ഇല്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോവാം, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഇട്ട് കൊളുത്താത്തതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പിടിച്ച് നിർത്താം. ഈ വലിയ കണ്ടന്റ് കാര്യങ്ങളൊന്നും ഇല്ല, അതാണ്. പിന്നെ ഇപ്പം വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല, 220 ഇല്ല, അതുകൊണ്ട് തന്നെ കണ്ടന്റിന് ശോകമാണ് കേട്ടോ. 220 ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടന്റ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യും, കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിയത്. ഇത് എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമ്മളെ വണ്ടി ചെയ്യുന്ന ഓരോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടും. സ്പ്ലെൻഡറൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്പ്ലെൻഡറിൻ്റെ വീഡിയോ ചോദിച്ച് വരുന്നവരും ഉണ്ട്. അപ്പോൾ എന്തായാലും അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. എന്തായാലും അപ്പോൾ ഈ മാറുന്ന കാര്യങ്ങൾ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും പറയാൻ കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒരു പ്രയോജനം ഇല്ലാതാവല്ലേ. അപ്പോൾ എന്തായാലും വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് വേണോ വേണ്ടേന്നും. അപ്പം കാണാൻ ഒരാളുണ്ടെങ്കിലും സന്തോഷമാണ്. അപ്പോൾ നമ്മൾ കാരണം ഒരാൾക്കെങ്കിലും എന്തെങ്കിലും യൂസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോവാം. ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ. അയ്യോ, അപ്പോൾ എന്തായാലും ബ്രേക്ക് ഷൂ കാര്യങ്ങളൊക്കെ മേടിക്കണം കേട്ടോ. ഇവിടെ കഴിഞ്ഞ് അപ്പം ബ്രേക്ക് വീലിൻ്റെ കോട്ടയില്ലേ, ടയറിൻ്റെ എഡിച്ച് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി ഒരു ബ്രേക്ക് ഷൂ മേടിച്ച് അതുപോലെ തന്നെ ഈ ടയർ ഇളകി അപ്പുറത്തെ ടയർ ഇടയിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അപ്പോൾ ഇതാ ബ്രേക്ക് ഷൂ കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക് ഷൂവിൻ്റെ വിലയെന്ന് പറയുന്നത് 280 കേട്ടോ. 280 ബേക്കിനാണ്. ഫ്രണ്ടിൻ്റെ റേറ്റ് അറിയത്തില്ല. ഫ്രണ്ട് ബ്രേക്ക് ഷൂ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇനിയും ടൈറ്റ് ചെയ്യാനായിട്ടുണ്ട്. ബേക്ക് പക്ഷേ ഫുള്ള് കഥമായി. ഓക്കെ, 80 കേട്ടോ. വേറെ ഓരോ സാധനങ്ങൾക്കൊക്കെ റേറ്റ് കൂടുന്നു. കുഴപ്പമില്ലല്ലേ, വലിയ റേറ്റൊന്നുമില്ല. നമ്മളെ വണ്ടി ഇതാ ഫുള്ള് സെറ്റാക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ വണ്ടി ഓടിക്കാൻ കുറച്ച് നൈസായിട്ടുണ്ട്. മറ്റേത് ബേക്ക് ഒരു കോട്ടും അതുപോലെ തന്നെ ബ്രേക്കും ഇല്ലാതെ ഒരു പരുവത്തിലാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വണ്ടി ഫുൾ സെറ്റാണ്. ഈ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇളക്കി നോക്കില്ല കേട്ടോ. കാർബറേറ്ററും കാര്യങ്ങളൊന്നും നോക്കിയൊന്നുമില്ല. പിന്നെ ജസ്റ്റ് എന്തുവാ, ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്ത്. ഇപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. മറ്റേത് വണ്ടി കൈ കൊടുത്ത് എടുത്തില്ലായിരുന്നു, വണ്ടി അപ്പോഴേ ഓഫാവും. ജസ്റ്റ് ആ ഒരു ഐഡിയില്ലെങ്കിൽ നിൽക്കില്ലായിരുന്നു കേട്ടോ. അപ്പം പക്ഷേ സെറ്റായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സെറ്റായി, ബ്രേക്ക് പോട്ടെ. ആ സെറ്റ്, ഇനി കുറച്ച് കാലത്തേക്ക് ഒരു പണിയില്ല. ഇനി എൻജിൻ ഓയിൽ കൂടെ മാറ്റണം കേട്ടോ. എൻജിൻ ഓയിൽ ഒരു 1500 km കൂടി ഓടും. ഞാനിപ്പം ചേഞ്ച് ആക്കുന്ന ഒരു 2000-2500, ഒരു 2500 അത്രയൊക്കെ പോകണം കേട്ടോ. അപ്പോഴത്തേക്ക് ആ ഒരു ഇൻ്റർവെല്ലാണ് ചേഞ്ച് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പം ലൂബ് അടിച്ചില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് ലൂബ് അടിക്കാം. നമ്മൾ TRM-ൻ്റെ ലൂബും ക്ലീനറും മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതടിച്ച് ഫുള്ളൊന്ന് ക്ലീനാക്കി അതോടെ ഒന്ന് ചെയ്യാം കേട്ടോ. തന്നെ 2 ബജാജിൻ്റെ ഷോറൂം ഉണ്ട് കേട്ടോ. ഷോറൂമല്ല, സ്പെയർ പാർട്സ് കിട്ടുന്ന ഒരെണ്ണം അപ്പുറത്തും ഉണ്ട്, ഒരെണ്ണം അതാ ഇവിടെ ഉണ്ട്. ഇതേതാ, ഗുരുദേവ് ഓട്ടോസാ, മറ്റേത് കല്ലിങ്കലാണെന്ന് ഒന്ന്. ആ ഏതായാലും ബജാജിൻ്റെ സാധനം തന്നെയല്ലോ. അപ്പോൾ പറഞ്ഞെന്നു വെച്ചാൽ അപ്പുറത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റേ ഫ്ലോട്ടിൻ്റെ കൂട്ടത്തിയാണ് വരുന്നതെന്ന്. ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഫ്ലോട്ടിൻ്റെ കൂട്ടത്തെ ഓറിംഗ് ഇല്ല, ഓറിംഗ് സെപ്പറേറ്റ് ആണെന്നാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇവിടെ സാധനം സ്റ്റോക്കില്ല. ഇപ്പം ആര് പറയണേ കേൾക്കണം, എനിക്കറിയത്തില്ല. എന്തായാലും ഷോറൂമിൽ പറഞ്ഞ അറിയാൻ നമുക്കറിയത്തുള്ളൂ. എന്തായാലും അന്ന് ഈ പാരിപ്പള്ളിയിലല്ലെങ്കിൽ വർക്കലയെല്ലാം അങ്ങ് നോക്കണം കേട്ടോ. അത് ഇനി പോണ വഴിക്ക് എന്തായാലും മേടിക്കാം. MVD പണി തുടങ്ങി, ഈശ്വര. അപ്പോൾ പോണതിനൊക്കെ സൂക്ഷിച്ചും കണ്ട് പൊക്കോ, ഫുള്ള് സീനാണ് കേട്ടോ ഇപ്പം. അപ്പോൾ അതാ വീട്ടിൽ വന്നിട്ട് ഇപ്പം വൈകുന്നേരമായി. അപ്പോൾ എന്തായാലും വണ്ടിയുടെ അതാ ചെയിൻ കവറും കാര്യമാണ്.
ചെയിൻ കവറിൻ്റെ ബേക്ക് സൈഡിലെ അവസ്ഥ അതേപോലെ അകത്തൊക്കെ. അപ്പോൾ അതൊക്കെ എന്തായാലും ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മളെ ചെയിനും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളെ ടി ആർ എമ്മിൻ്റെ ചെയിൻ ലൂപ്പും അതുപോലെ തന്നെ ക്ലീനറും ഉണ്ട്. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ലൂപ്പ് ടി ആർ എമ്മിൻ്റെ തന്നെയാണ്. ഒരു ക്ലീനർ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ബുള്ളറ്റിൽ യൂസ് ചെയ്തായിരുന്നു. സംഭവം ഇത് അടിക്കാൻ തന്നെ അതിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഇളകിപ്പോവും. ചെയിൻ ക്ലീനർ ജസ്റ്റ് അടിച്ചപ്പോൾ തന്നെ ഇത്രയും അഴുക്കും കാര്യങ്ങളൊക്കെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രഷ് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് കാണിച്ചുതരാം. ഓക്കെ, അഴുക്കളവുന്നുണ്ടോ? സംഭവം അടിപൊളിയായിട്ട് ഇളവ് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് തുണിയിട്ട് തുടച്ചിട്ട് കാണിച്ചു തരാം. നമ്മളെ ചെയിൻ നോക്കി നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇതിപ്പോൾ ഒരു പുതിയ സ്പോക്കറ്റ് ഇട്ടണമെങ്കിൽ ഇരിക്കുന്ന കേട്ടോ. കാരണം ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മേടിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അതിൻ്റെ ചെറിയ പാക്കേജ് കിട്ടും. എനിക്ക് തന്നൊരു 180-200 റേഞ്ചാണ് കേട്ടോ ലൂബിന് വരുന്നത്. ക്ലീനറിൻ്റെ റേറ്റ് കറക്റ്റ് അറിയത്തില്ല. ക്ലീനർ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത റിസൾട്ടാണ്. അതൊന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നു മാർക്കറ്റിലുള്ളതിലിപ്പം വൺ ഓഫ് ദി ബെസ്റ്റ് ചെയിൻ ലൂബ് ആൻഡ് ക്ലീനറാണ് ടി ആർ എം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.